കൊറോണയുമായിട്ടുള്ള യുദ്ധത്തിൽ കേരളം വിജയിച്ചിരിക്കുന്നു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇറ്റലിയിൽ നിന്നുള്ള പുതിയ കേസുകൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒരു 120,000-ൽ പരം കേസുകളാണ് ഇപ്പോൾ ലോകമെമ്പാടും കൊറോണയിൽ നിന്ന് കൺഫേം ചെയ്തിട്ടുള്ളത്. അതിൽ 60,000-ൽ പരം കേസുകൾ ചികിത്സിച്ച് ഭേദമാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ചൈനയിൽ നിന്നാണ് കൊറോണ തുടങ്ങിയിട്ടുണ്ടെങ്കിലും പുതിയ കൊറോണ കേസുകൾ കൂടുതലായിട്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇറാനിൽ നിന്നും ഇറ്റലിയിൽ നിന്നും സൗത്ത് കൊറിയയിൽ നിന്നുമാണ്. നാലായിരത്തിൽ പരം കേസുകൾ കൊറോണ ബാധിച്ച് മരണപ്പെടുകയും ചെയ്തു. കേരളത്തിൽ നിന്ന് കൊറോണ കേസുകൾ പുതിയതായി റിപ്പോർട്ട് ചെയ്തത് ഇറ്റലിയിൽ നിന്ന് വന്ന മലയാളി യാത്രക്കാരാണ്. ഇതിൽ 10-ൽ പരം കേസുകൾ ഇപ്പോൾ കൺഫേംഡാണ്. കേരളത്തിൽ കൊറോണ വൈറസ് വീണ്ടും സ്ഥിരീകരിക്കാനുണ്ടായ കാരണം യാത്ര ചെയ്തു വന്ന ആളുകൾക്ക് രോഗലക്ഷണങ്ങൾ കണ്ടതിന് ശേഷവും അവരത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ റിപ്പോർട്ട് ചെയ്തില്ല. ഇപ്പോഴത്തെ കൊറോണയുടെ മാറി വരുന്ന സാഹചര്യത്തിൽ നമ്മൾക്കെന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? പരമാവധി യാത്രകൾ ഒഴിവാക്കുക. ഗവൺമെൻറ് നോട്ടീസ് വിട്ടിട്ടുള്ള പോലെ പൊതു പരിപാടികളെല്ലാം ഒഴിവാക്കുക. പിന്നീട് രോഗലക്ഷണങ്ങൾ ആരെങ്കിലും കണ്ടാൽ ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യുക. രോഗം പകരാതിരിക്കാൻ മാസ്ക് ഉപയോഗിക്കുക. പിന്നെ എപ്പോഴും കൈ കഴുകുക. യാത്ര ചെയ്തു വന്ന ആളുകളുമായിട്ട് സമ്പർക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ യാത്ര ചെയ്ത ആളുകളുടെ റിപ്പോർട്ട് കൊടുക്കേണ്ടതും നിർബന്ധമാണ്.